തിരുവനന്തപുരം ആകെ സഞ്ചുമയം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കായി ടീം ഇന്ത്യ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. വൻ ആരാധക കൂട്ടമാണ് താരങ്ങളെ വരവേൽക്കാൻ എയർപോർട്ടിലും ഹോട്ടലിനും പുറത്തും തടിച്ചുകൂടിയത്. പ്രിയ താരങ്ങൾക്കായി അവർ ആർപ്പ് വിളിച്ചു. എന്നാൽ ഉയർന്നുകേട്ടത് ഒറ്റപ്പേര്, സഞ്ജു സാംസൺ. സ്ക്വാഡിലില്ലെങ്കിലും സഞ്ജുവിനു വേണ്ടിയാണ് ആരാധകർ ഒട്ടാകെ രംഗത്തെത്തിയത്. ഇന്ത്യൻ താരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും പങ്കുവച്ചു. ഇൻസ്റ്റാഗ്രാമിൽ സഞ്ജുവിനെ ടാഗ് ചെയ്ത് അശ്വിനും ചാഹലും അടക്കം സ്റ്റോറി ഇട്ടിരുന്നു. ടീം ബസിൽ നിന്ന് ഫോണിൽ സഞ്ജുവിന്റെ ഫോട്ടോ കാണിച്ചാണ് സൂര്യകുമാർ ഫാൻസിനെ ആവേശത്തിലാക്കിയത്. സെപ്റ്റംബർ 28 പരമ്പരയിലെ ആദ്യ മത്സരം ഗ്രീൻഫീൽഡിൽ നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നിരാശാജനകമായൊരു വാർത്ത പുറത്തുവന്നു. പരിക്ക് കാരണം ദീപക് ഹൂഡ പരമ്പരയിൽ നിന്ന് പുറത്തായി. ബാക്ക് ഇഞ്ചുറിയാണ് താരത്തിന്. ഹൂഡയ്ക്ക് പകരം ശ്രേയസ് അയ്യർ സ്ക്വാഡിലേക്ക് എത്താനാണ് സാധ്യത. T20 സെറ്റപ്പിൽ തിരിച്ചെത്തിയ ഷമി കോവിഡിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അതിനാൽ ഷമിയുടെ സേവനവും ആദ്യ ചില മത്സരങ്ങളിലെങ്കിലും ഇന്ത്യക്ക് ലഭിക്കില്ല. ഉംറാൻ മാലിക്കിനെ സ്ക്വാഡിൽ എത്തിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഹർദിക് പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ എന്നിവർക്ക് ഈ സീരീസിൽ റെസ്റ്റ് അനുവദിച്ചിരുന്നു. പകരം അർഷദീപ് തിരിച്ചെത്തി. താരം നേരിട്ട് ഇലവനിലേക്ക് എത്തിയേക്കും. ദീപക് ചാഹറിനും അവസരം കിട്ടും. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇന്ത്യ വരുത്തിയിട്ടില്ല. ഹർദിക്കിന്റെ സ്ഥാനത്ത് പന്തിനെ ഇറക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ബൌളിംഗിൽ ഒരു ഓപ്ഷൻ കുറവായിരിക്കും ഇന്ത്യക്ക്. ബുംറ അർഷദീപ് ചാഹർ എന്നിവർക്കൊപ്പം അക്ഷർ പട്ടേലും ചാഹലും ചേരും. ബൌളിംഗിൽ ശക്തി കൂട്ടാൻ രോഹിത് തീരുമാനിച്ചാൽ പന്തിനെ മറികടന്ന് അശ്വിനോ ഹർഷലോ കളിക്കും. ദിനേശ് കാർത്തിക്കിന്റെ സ്ഥാനം ഏറെക്കുറെ സുരക്ഷിതമാണ്.